പറഞ്ഞോ. Today, I am going to say about this prehistoric creature, the spinosaurus. On its back, which helps to store water inside. Spinosaurus has webbed feet, which helps them to swim in the water. They have the nostrils above their snout. ലോക്ക്ഡൗൺ കാലം കാസർഗോഡ് ഓരിമുക്ക് സ്വദേശിയായ ഈ 10 വയസ്സുകാരന് മറ്റൊരു ലോകമായിരുന്നു. മൊബൈൽ ഗെയിമും സോഷ്യൽ മീഡിയയും ഫാദി നസീലിന്റെ പരിധിക്ക് പുറത്തായിരുന്നു. കാടും മൃഗങ്ങളുമായിരുന്നു ഇഷ്ടവിഷയം. ആഴ്ചകൾ നീണ്ട മൃഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിലൂടെ 17 വീഡിയോ തയ്യാറാക്കി യൂട്യൂബിലിടുകയായിരുന്നു. മൃഗങ്ങളെക്കുറിച്ച് നടത്തിയ ഈ കൊച്ചുമിടുക്കന്റെ പഠനത്തിന് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ അനിമൽസിനെ കുറിച്ച് ഡിഫറെന്റ് ടൈപ്സ് അനിമൽസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് പറയുകയും അതിൻ്റെ യുണീക് പവറും ഫീച്ചേഴ്സൊക്കെ പറയുകയാണ് എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം. എൻ്റെ 17 വീഡിയോസിൽ ഞാൻ റാറ്റൽ സ്നേക്ക്, ഹണി ബാഡ്ജർ, ടാർഡിഗ്രേഡ്, സ്പൈനസോറസ് എന്നിങ്ങനെ അനിമൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ചെറുപ്പം മുതൽ തന്നെ പക്ഷികളോടും മൃഗങ്ങളോടും വലിയ സ്നേഹമായിരുന്നു ഫാദിക്ക്. ജീവികളുടെ ചിത്രങ്ങൾ മുറിച്ചെടുത്തോ നോട്ട്ബുക്കിൽ ആൽബം തയ്യാറാക്കുന്ന ഹോബിയുണ്ടായിരുന്നു. ഉറുമ്പ് മുതൽ ആന വരെയുള്ള മൃഗങ്ങളെ നേരിട്ടോ ചിത്രങ്ങളിലൂടെയോ കണ്ടാൽ അപ്പോൾ തന്നെ ഫാദി തന്റെ പഠനം ആരംഭിക്കും. ആദ്യം അതിന്റെ ചിത്രമാണ് നോട്ട്ബുക്കിൽ വരക്കുക. പിന്നീട് യൂട്യൂബിലും ഗൂഗിളിലും അന്വേഷണം നടത്തി കുറിപ്പ് തയ്യാറാക്കും. പിന്നെ മാതാവും അധ്യാപികവുമായ PC നുസൈബയുടെ സഹായത്താൽ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. നുസൈബയുടെ പിതാവ് P അബ്ദുൽ ലത്തീഫാണ് കുട്ടിയുടെ മൃഗസ്നേഹം ആദ്യം തിരിച്ചറിഞ്ഞത്. മൃഗങ്ങളെക്കുറിച്ചുള്ള 300+ പുസ്തകങ്ങൾ ഫാദിക്ക് വായിക്കാൻ എത്തിച്ചിരുന്നു. തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളിലെ 5 വിദ്യാർത്ഥിയായ ഫാദിക്ക് അധ്യാപകരും നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. ഓൺലൈൻ പഠനത്തിനിടയിൽ കിട്ടുന്ന ഇടവേളകളിലാണ് മൃഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നത്. ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് പിതാവ് നസീർ വെള്ളൂർ. ഫാദിയുടെ എല്ലാ പ്രവർത്തനത്തിനും വീട്ടുകാർ നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നതെന്ന് മാതാവ് നുസൈബ പറയുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇവൻ എന്ത് വേണമെങ്കിലും ഇവൻ്റെ ഉപ്പയും ഞാനും ചെയ്തു കൊടുക്കും. ഇതിനെ കുറിച്ച് ബുക്സ് വാങ്ങിച്ചു കൊടുക്കും, ഡിസ്കസ് ചെയ്യും കാര്യങ്ങൾ. വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. മെയിൻ മോട്ടിവേറ്റർ എന്ന് വെച്ചാൽ എൻ്റെ ഉപ്പയാണ് ഇവനെ ഇങ്ങനെ ഒരു ഇതിലെത്തിച്ചത്. അപ്പോൾ ഈ റിസർച്ച് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. പുതിയ പുതിയ ജീവികളെ കണ്ടാലും ഇപ്പോൾ പുറത്തൊക്കെ ഇറങ്ങിയാൽ തന്നെ അനിമൽ ചെറിയ ചെറിയ ക്രീച്ചേഴ്സിനൊക്കെ കണ്ടാലും അതിനെ സൂക്ഷ്മമായിട്ട് നോക്കും. കൂടുതൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും, ഇന്നതാണ് സംഭവം, ഇതിങ്ങനെയാണ് എന്നൊക്കെ അവൻ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യും.